ലോകശ്രദ്ധ ആകർഷിച്ച ശാന്തിഗിരിയിലെ താമര പർണശാലയിലേക്കുള്ള കവാടത്തിനടുത്ത് ഇനി രവീന്ദ്രനാഥ ടാഗോറിന്റെ സ്മരണകളും. ആശ്രമത്തിന്റെ മൂന്നാം നമ്പർ കവാടത്തിന്റെ നിർവശങ്കാർ കരുണ ശുദ്ധജലത്തിന് സമീപത്തായി സ്ഥാപിച്ച ടാഗോർ സ്മൃതി മണ്ഡപം MGM ഗ്രൂപ്പ് ചെയർമാൻ ഡോക്ടർ ഗീവർഗീസ് യോഹനാൻ ഉദ്ഘാടനം ചെയ്തു. ശാന്തിഗിരിയിലെ താമരപർണശാലയിലേക്കുള്ള കവാടത്തിനടുത്താണ് ടാഗോർ സ്മൃതി മണ്ഡപം. ഈശ്വരനിൽ അടിമപ്പെട്ട് കഴിയുമ്പോഴാണ് ജീവിതത്തിന് കൃതാർത്ഥതയുണ്ടാകുന്നതെന്ന് സ്മൃതി മണ്ഡപം ഉദ്ഘാടനം ചെയ്ത് MGM ഗ്രൂപ്പ് ചെയർമാൻ ഡോക്ടർ ഗീവർഗീസ് യോഹന്നാൻ പറഞ്ഞു. ഒന്നുമല്ലായിരുന്ന എന്നെ ഈ പറയുന്ന മനുഷ്യൻ പറയത്തക്ക രൂപത്തിൽ എന്നെ എനിക്ക് എന്തെങ്കിലും സാധിച്ചിട്ടുണ്ടെങ്കിൽ അതെല്ലാം ദൈവികമായിട്ട് എനിക്ക് ലഭിച്ചിട്ടുള്ളതാണെന്ന് ഒന്ന് പറയാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഉപയോഗിച്ചത്. എല്ലാം സാധ്യമാകും. സാധ്യമാകണമെന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മെ തന്നെ സമർപ്പിക്കണം. ആ സമർപ്പണ ബോധം നമ്മളിൽ ഉണ്ടാവണം. ആ സമർപ്പണത്തിൽ കൂടെ മാത്രമേ നമ്മൾ മഹത്വീകരിക്കപ്പെടുകയുള്ളൂ. ആശ്രമം ജനറൽ സെക്രട്ടറി സ്വാമി ഗുരുരത്നം ജ്ഞാനതപസി ചടങ്ങിൽ അധ്യക്ഷനായി. മാനവരാശിയെ ഒന്നായി കണ്ട് സ്നേഹത്തിനും ആത്മീയതയ്ക്കും പ്രാധാന്യം കൊടുത്ത മഹാനാണ് രവീന്ദ്രനാഥ ടാഗോർ. അതുകൊണ്ടാണ് അദ്ദേഹം ശ്രീനാരായണ ഗുരുവിനെ വന്നു കണ്ടതും ആശയങ്ങൾ പങ്കുവച്ചതും. ടാഗോറിന്റെ ഓർമ്മകൾ പങ്കുവയ്ക്കുന്നതിനും ചർച്ചകൾ നടത്തുന്നതിനുമുള്ള വേദിയാണ് സ്മൃതി നിലയമെന്ന് സ്വാമി പറഞ്ഞു. ജനനീ കൃപ, ജനനീ പൂജ, ജ്യോതിചന്ദ്രൻ, സബീർ തിരുമല, DM കിഷോർ, വേണുഗോപാലൻ നായർ, ശ്രീമതി എം, അനിൽ ചേർത്തല എന്നിവർ പരിപാടിയിൽ സംസാരിച്ചു. ഭാരതത്തിലെ വിവിധ വെജിറ്റേറിയൻ രുചികൾ നിറച്ച ഒരു മാസക്കാലം നീണ്ടു നിൽക്കുന്ന വെജിറ്റേറിയൻ ഫുഡ് ഫെസ്റ്റിവലിനും ശാന്തിഗിരിയിൽ തുടക്കമായി. മേളയുടെ ഉദ്ഘാടനം ഭക്ഷ്യമന്ത്രി GR അനിൽ നിർവഹിച്ചു. ജനം തിരുവനന്തപുരം.